അനാർക്കലി എന്ന പേരിന്റെ അർത്ഥം അനാർക്കലി അനാർക്കലി വീട്ടുജോലി ഒന്നും ചെയ്യത്തില്ല, എന്നാലും ഭർത്താവിന് നല്ല പൊന്നുപോലെ നോക്കുന്ന ഒരു യുവതി ആയിരിക്കും. മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. എന്നെ ഈർക്കിലി എന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നെ എന്റെ ചില ഫ്രണ്ട്സ് ഇങ്ങനെ കളിയാക്കിയൊക്കെ ഓരോന്ന് വിളിക്കുക, ഒന്നും പറയാൻ കൊള്ളത്തില്ല. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. പറഞ്ഞു തന്നോ, ഈ കുണ്ടിന്ന് വിളിക്കും. അതെന്തിനാന്നും എനിക്കറിയത്തില്ല. ഇറങ്ങി ബാക്ക് നോക്കടാ, റെഡി ആയിട്ടല്ലേ. അതല്ലാതെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ടോറീസ് ഒക്കെ മനസ്സില് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എനിക്ക്. നമ്മളെല്ലാരും അങ്ങനെയാണ്. ഒരു ഒരു പോയിന്റിൽ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വിയേർഡാണ്. നമ്മള് ഒന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ നമ്മള് ഭയങ്കര എയായിട്ട് കാണും. അല്ലേ, നമ്മൾ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഒരിക്കലും പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ അതിങ്ങനെ ആലോചിച്ചിരിക്കും. ഐ ഡു എ ലോട്ട് ഓഫ് ദാറ്റ് തിങ്സ്. എന്താ ഈ ശവം ഇങ്ങനെ പെരുമാറണേ? എന്താ ഫെമിനിസ്റ്റ് ആണോ? പാർവതി പോലുണ്ടല്ലോ, കേട്ട് മടുത്ത കാര്യമാണ്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അപ്പഴാ മുടി വെട്ടുന്ന, മുടി വെട്ടി കഴിഞ്ഞാൽ ഭയങ്കര ആണുങ്ങളെ പോലെ മനസ്സിലാകത്തില്ല ഞാൻ പെണ്ണാന്ന്. അപ്പോ എന്നാ ഈ ബസ്സിലൊക്കെ കേറുമ്പോ എന്നോട് പറയും, അപ്പറേ പോയി ഞാനിങ്ങനെ ചേട്ടാ കേൾക്കുമ്പോ അവര് പറയും സോറി മോളെന്നു. എന്നിട്ട് മുമ്പിൽ പോയി നിൽക്കുമ്പോ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കാണിക്കും. ലേശം മെന്റൽ ഉണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ, വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ഓട്ടാന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ഹോട്ട് പിക്ക് ഇറങ്ങിയത് ആക്ച്വലി ഈയിടെയാണ്. അറിഞ്ഞില്ല, പിക്സ് എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പേ വന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ നിങ്ങളിനി വാ, ഞാനറിയാതെ എന്തായാലും എന്റെ ഹോട്ട് പിക്സ് ഇറങ്ങിയോ. ഞാൻ നാളെ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കും, നിനക്കൊരു ഫോട്ടോ തരുമോ? എന്തിടാന്ന് ചോദിച്ചാ ഞാൻ പറയൂടാ, കൊറേ കാലം കഴിഞ്ഞിട്ട് മക്കളെ കാണിക്കാനാന്ന്. ഞാനിങ്ങനെ എടുത്തു നോക്കിയാണ്. അപ്പൊ എന്നാ കുറച്ച് എന്റെ പടം വരും, സാധാരണ പടം വരും, പിന്നെ കുറച്ച് ഹോട്ടായിട്ടുള്ള മറ്റു പെണ്ണുങ്ങളുടെ ഫോട്ടോ വരും. ഓ, ഉപമയായിരുന്നോ? ഞാൻ അങ്ങ് കൊതിച്ചു പോയി. പക്ഷെ ഇപ്പം ഉണ്ട്, ഇപ്പം എന്റെ മറ്റേ സ്വിമ്മിംഗ് സൂട്ട് പടം ഒക്കെ ഹോട്ട് പിക്ചേഴ്സിലുണ്ട്. സത്യം ഇന്റർനെറ്റിലെ മോശപ്പെട്ട എന്തെങ്കിലും സെർച്ച് ചെയ്യാറുണ്ട്? ഇതൊക്കെ ഒരു തെറ്റാണ് ചേട്ടാ. അങ്ങനെ മോശം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തായി മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? എനിക്ക് 22 ആരാ 21 വയസ്സുള്ള ഇവിടെ? ഞാൻ സിംഗിൾ അല്ല, അല്ലേ നോക്കാറ്. എല്ലാ പെണ്ണുകളും ലൈഫിൽ ഇത് ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് തോന്നുന്നൊരു കാര്യം എന്താണ്? എനിക്കറിയില്ല, കോപ്പ് മനസ്സിലായി. പിന്നെ എന്റെ ഫ്രണ്ട്സ് എനിക്ക് പ്രാവശ്യം ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ബ്രാ വാങ്ങി തന്നിട്ടുണ്ട്. അളവ് എടുക്ക വേണ്ടമാ, നിന്റെ അളവൊക്കെ എനിക്ക് അറിയാം. ചെല്ലു ചെല്ലു. അല്ലല്ലേ, ഓനോട് അളവല്ല, എനിക്ക് കറക്റ്റാ തിരിയും. നമ്മൾ അഡൽട്ട് മൂവീസ് എന്ന് പറയുന്ന സാധനം എന്താ, നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് കണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് ഇന്ത്യയിൽ അത് ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമാണ്. കാര്യം വി ഗൈസ് ആർ ടോട്ടലി സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ്. അഡൽട്ട് മൂവീസ് പലതരം ഉണ്ട്. അതൊരു കുറെ ആൾക്കാർ തമ്മിലൊരു ത്രീസം ഒക്കെ ആവുമ്പോഴാണ് ആൾക്കാർക്ക് അത് ട്രൈ ചെയ്യണം. അങ്ങനെ പറയരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ.